ബിരിയാണിയുടെ നല്ല മണമുണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പിക്കപ്പ് പിടിച്ചിട്ട് പോവുകയാണ്. ഇന്ന് അവിടെ ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. പാവഡേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹണിമാധുവിലെ ഈ ഏരിയ നമ്മുടെ മറ്റ് വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത സ്ഥലമാട്ടോ. ഹണിമാധുവിൻ്റെ ന്യൂ ഫേസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. സുനാമിക്ക് ശേഷം വന്നിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള സുനാമി പുനരധിവാസ ഭവനങ്ങൾ ഉള്ള ഭാഗത്തു കൂടിയാണ് നമ്മുടെ യാത്ര. ഈ റോഡ് എത്തിച്ചേരുന്നത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. ഞാൻ ഓട്ടോ കയറിയില്ല, സൈക്കിൾ എടുത്തിട്ട് പിറകെ അടിച്ചു. ഏതാനും നാളുകൾക്കുള്ളിൽ ഈ കാണുന്ന ഭാഗത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ വേണ്ടി പോവുകയാണ്. ഇത് എയർപോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയയാണ്. 2025 കൂടിയിട്ട് പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് കമ്മീഷൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇന്ത്യൻ കമ്പനി. $135 ബില്യൺ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ചെറിയൊരു യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ചെറിയൊരു ടെൻറ്റും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഫുഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് കടൽ കഥകളിലെ ഭീകരനായിട്ടുള്ള ഒരാളുടെ കടന്നു വരവ്. ഇതാ പുള്ളിക്കാരനെ നമ്മളങ്ങ് പൊക്കിയിട്ടുണ്ട്. ബീച്ച് പോളി തീരുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബിരിയാണി തുറക്കുന്ന പരിപാടിയാണ്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഒരടിപൊളി പൊളപ്പം ബിരിയാണിയുമായിട്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദ്വീപിലെ മറ്റ് വിശേഷങ്ങളുമായി മറ്റ് കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.